അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബിൾ വസല്ലു അല നബീന മുഹമ്മദീൻ സ്നേഹാധരണീയരായ ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മുടെ ഒരു സഹോദരൻ സയിദ്ബിന് ജോർജ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളിൽ പലരും കേട്ട് കാണും അദ്ദേഹവും എ പി വിഭാഗം സമസ്തയിലെ അലവി സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാരും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ക്ലിപ്പ് കേൾക്കാനിടയായി അപ്പോൾ അത് കേട്ട സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് സയ്യിദ്ബിന് ജോർജ് സ്വന്തത്തെ പരിചയപ്പെടുത്തിയതിനു ശേഷം അലവി സക്കാഫിയോട് പറഞ്ഞു ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി അങ്ങനെ ഞാൻ അന്വേഷിക്കുകയും വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് അറിയുകയും ഖുർആൻ ഞാൻ വായിക്കുകയും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മഹാനായ ഈസ അല ഇസ്ലാമിനെയോ മറിയം ബി വി റവിയല്ലാഹു അൻഹയെയോ അല്ല വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതും സഹായം തേടേണ്ടതും മറിച്ച് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവരെ എല്ലാവരെയും സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ തൗഹീദിൻ്റെ മാധുര്യം നുകർന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് സയ്യിദ് സയ്യിദ്ബിന് ജോർജ് അദ്ദേഹത്തിൻ്റെ ന്യായമായ ഒരു സംശയം അലവി സഖാഫിയോട് ചോദിക്കുകയാണ് സ്വാഭാവികമായും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടന്നു വന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണത് അദ്ദേഹം ചോദിച്ചു ഉസ്താദ നിങ്ങൾ മുഖാമുഖ വേദികളിലെല്ലാം മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം തേടുവാനും വിളിച്ചു പ്രാർത്ഥിക്കുവാനും തെളിവുണ്ടാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ ഇപ്പോൾ മുനമ്പത്ത് ബീവിയെപ്പോലെ മമ്പുറം തങ്ങളെപ്പോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് പോലെയുള്ള മഹാന്മാരെ അതല്ലെങ്കിൽ മഹാന്മാരാണെന്ന് ജലിപ്പിക്കുന്ന ആളുകളെ അവരെയൊക്കെ വിളിച്ചു തേടാമെന്നും അവരോട് സഹായം തേടാമെന്നുമാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന സയ്യിദ് ബിൻ ജോർജിൻ്റെ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യം കാരണം സൈദുബിന് ജോർജ് മനസ്സിലാക്കിയത് ഈസഅ അലി ഇസ്ലാമിനോടും മറിയംബി വിയോടും എന്തിനേറെ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയോട് പോലും വിളിച്ചു പ്രാർത്ഥിക്കുവാനോ സഹായം തേടാനോ പാടില്ല എന്നതാണ് കാരണം അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ആ ഇസ്ലാമിൻ്റെ ശരിയായ മാധുര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ് കാരണം ഇന്ന് മുസ്ലിയാക്കന്മാർ ഈ നിലക്ക് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കളോട് സഹായം തേടാമെന്നും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്ന പല പുണ്യാത്മാക്കളും ഇതേപോലെ ക്രൈസ്തവതയിലും അവരും പലരെയും പുണ്യാത്മാക്കളായി കൊണ്ട് നടക്കുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു സഹായം തേടുന്നു ഇപ്പം മറിയം റതി അള്ളാഹുഅൻഹ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ മാതാവാണ് അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സംശയമാണിത് അവിടെയും ഇവിടെയും ഒക്കെ ചില സാമ്യതകൾ കാണുകയാണ് അപ്പോൾ ആ സാമ്യത കണ്ടപ്പോൾ ഒരു സംശയം അലവി സഖാഫിയോട് ചോദിച്ചു അപ്പോൾ അലവി സക്കാഫി അതിന് മറുപടി പറഞ്ഞത് എന്താണ് കാരണം ഈ ചോദ്യം സക്കാഫിയുടെ കുറിക്ക് കൊള്ളുന്ന ചോദ്യമാണ് ഉടൻ തന്നെ അലവി സഖാഫി പറഞ്ഞു മുനമ്പത്ത് ബീവിയെ വിളിക്കാൻ ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിലും പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അപ്പോൾ സയ്യിദ് സൈദുബിന് ജോർജ് വീണ്ടും പറഞ്ഞു മുനമ്പത്ത് ബീവി മാത്രമല്ല നിങ്ങൾ മഹാന്മാരാണെന്ന് നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പല മഹാന്മാരും പോലെ മുഹിയുദ്ദീൻ ഷേഖനെ പോലെ അത്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാന്മാർ അതിൽ മഹാന്മാർ ആയവരുണ്ട് അല്ലാത്തവരുണ്ട് അത് വേറെ വിഷയമാണ് അത്തരം ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ അലവി സഖാഫി പറയുന്നത് നിങ്ങൾ എൻ്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ബുനമ്പത്ത് ബീവിയെ വിളിക്കാനേ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരന്റെ ന്യായമായ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ആദ്യം നിങ്ങൾ ആ അവർ രണ്ടു പേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കുക ജോർജ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പിതാവിന്റെ പേരാണ് ഞാന് ഈ ക്രിസ്തവത്തില് ജനിച്ച ക്രിസ്ത്യ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ബൈബിളിങ്ങനെ വായിച്ചപ്പോ വളരെ സംശയം തോന്നി അങ്ങനെ പക്ഷെ ഖുറാനെ കുറിച്ച് അറിയാനടിയായി അപ്പൊ യേശുവിനോടും അറിയത്തോടും അല്ല ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് നേരിട്ടാണ് അള്ളാഹുവിന്റെ പുത്രനില്ല അങ്ങനെ മനസ്സിലാക്കി ഇസ്ലാമെന്ന് സ്വീകരിച്ചു അപ്പൊ ഇരുപത്തഞ്ച് വർഷമായി ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ട് ആ ഞാൻ ബാംഗ്ലൂർ ആ ഉള്ളത് ഇപ്പൊ ഞാൻ ഉസ്താദിന്റെ കുറെ പ്രസംഗങ്ങൾ കണ്ടിരുന്നു അറുപത് ശതമാനം ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം ഞാൻ അംഗീകരിക്കുന്നില്ല അപ്പോ ഉസ്താദ് പറഞ്ഞത് ഔലയാക്കള് ആയ മൊനമ്മത്ത് വി ബി വി മമ്മറും മമ്പറും തങ്ങള് അവരോടൊക്കെ സഹായം ചോദിക്കാമെന്നല്ല ഉസ്താദ് ഏതോ പ്രസംഗത്തിൽ പറഞ്ഞത്

അതെന്തോന്നെ പറയാ പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ കളവില്ലാതെ പറയുന്ന ആളുകളെ എന്റെ ചോദ്യത്തിന് മറുപടി തരാതെ അതാ ഫോൺ കട്ട് ചെയ്തു ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനുണ്ടായ ന്യായമായ ഒരു സംശയം ആ ന്യായമായൊരു സംശയത്തിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ടതിന് പകരം അലവി സഖാഫി ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അലവി സഖാഫിക്ക് ഫോൺ കട്ട് ചെയ്ത് ഒളിച്ചോടേണ്ട ഒരു ദുർഗതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വീണ്ടും സയ്യിദ് സയ്യിദുബിന് ജോർജ് അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ അലവി സഖാഫി പറഞ്ഞത് ഞാൻ പത്ത് കൊല്ലം കിതാബോധി ആളാണ് ഇരുപത്തഞ്ച് കൊല്ലം കുട്ടികൾക്ക് ദർസ് നടത്തി പരിചയമുള്ള ഒരു ആലിമായ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് നിങ്ങൾ എവിടെയാ പഠിച്ചത് നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് നിങ്ങൾ സക്കാഫിയാണോ നിങ്ങൾ ദാരുമ്യമാണോ നിങ്ങൾ അഹ്സനിയാണോ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറ എങ്കിലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ അല്ലെങ്കിൽ ഞാൻ മറുപടി പറയുകയില്ല എങ്കിലേ ഞാൻ മറുപടി പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം സയിദ് ബിൻ ജോർജിനെ അവഗണിക്കുകയാണുണ്ടായത് അതിൻ്റെ ക്ലിപ്പ് വേറെയും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മുനമ്പത്ത് ബീവിയെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് നമുക്ക് ആദ്യം അതൊന്ന് തീരുമാനാക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കും അലവി സക്കാഫി ഏതാണെങ്കിലും ഔലിയാക്കന്മാരെ ലിസ്റ്റിൽ നിന്ന് ഊരും പേരും ഒന്നറിയാത്ത മുനമ്പത്ത് ബീവിയെ ഔട്ടാക്കി എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ മുനമ്പത്ത് ബീവിയെ സംബന്ധിച്ച് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി മറ്റൊരു പ്രഭാഷണത്തിലോ അതല്ലെങ്കിൽ ഒരു മുഖാമുഖത്തിലോ ഏതോ അറിയില്ല ഏതാണെങ്കിലും മറ്റൊരവസരത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഈ അലവി സഖാഫി കൊടുത്ത മറുപടി ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക ശരീരത്തിന് നിയമം ജീവിതത്തിൽ പകർത്തുന്നവരെയാണ് അങ്ങനെയാണെങ്കിൽ എന്ന് ആ സ്ത്രീ എവിടെയാണ് ഏത് മുസ്ലിമാണോ പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടാവും എന്റെ കഥ പറയാമോ ഞാൻ അതാണ് അറിയാൻ പറ്റുന്നത് അവര് ഇന്നത്തെ അവസ്ഥ അതായത് അവർ വലിയ ആണെന്ന് അത്തമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ് ഈ പറഞ്ഞ മാണത ആ സ്ത്രീക്ക് ഉണ്ടോ എന്ന് അറിയില്ല അറിയാൻ പറ്റില്ല അവർ നാട് അവരുടെ കുടുംബം അവരുടെ ജീവിത ജീവിച്ചു അതൊന്നും ഇതുവരെ ലഭ്യമല്ല ഇന്നറിയില്ല എന്തോന്നും എനിക്കറിയില്ല ആ അതിന്റെ ഒരു വിശദീകരണം നല്ലത് മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി തന്റെ ഷാറാനി മാമ് പറയുന്നു ചില ആളുകളെ കുറിച്ച് മഹാൻമാവാണോ അല്ലേ എന്ന് നമുക്കറിയുന്നില്ല പക്ഷേ ആ മക്ബറയിലേക്ക് അള്ളാഹുവിന്റെ ഉലമാക്കൾ അതുപോലെ തന്നെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്

മുനമ്പത്തി ബീവിയോട് വിളിച്ചു തേടണം എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത് സയ്യിദിനോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആരെങ്കിലും ഈ നിലക്കുള്ള ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് കുതറിയോടാനും രക്ഷപ്പെടാനും ഇവർക്ക് പല വിദ്യകളറിയാം പക്ഷേ ഇതൊക്കെ വിശ്വസിച്ച് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് പൊട്ടന്മാരായി പോകുന്നത് എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക ഇനി സഹോദരങ്ങളെ ഈ ക്ലിപ്പുകളും സംഭാഷണമൊക്കെ നിങ്ങൾ കേട്ടല്ലോ നീ എൻ്റെ സാധാരണക്കാരായ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് ബി വി എന്നല്ല ഏതു വലിയകളാകട്ടെ അമ്പിയാക്കന്മാരാകട്ടെ ആ അമ്പിയാക്കന്മാരിൽ തന്നെ ഏറെ ശ്രേഷ്ഠനായ മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമാകട്ടെ അവരോട് ആരോടും വിളിച്ചു തേടുവാനോ പ്രാർത്ഥിക്കുവാനോ സഹായം തേടാനോ ഇസ്ലാം എവിടെയും അനുവാദം നൽകുന്നില്ല അത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതു മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ സയ്യിദ് ബിനു ജോർജിനെ പോലെയുള്ള ആളുകൾ ഈ മാധുര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നാൽ പാരമ്പര്യമായി മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ്റെ ചജ്ജയെയും വളരെ കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം തലപ്പാവുദാരികൾ പറയുന്നത് യാതൊരു നിലക്കും ചിന്തിക്കാതെ തൊണ്ട തൊഴാതെ വിഴുങ്ങുന്നത് കൊണ്ട് തന്നെ ഈ നിലക്കുള്ള വലിയ അപകടങ്ങളിലാണ് പോയി വീഴുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കൂ മഹാനായ ഈസ അലി ഇസ്ലാം അതേപോലെ അവരുടെ മാതാവ് മറിയം റതിയുള്ള ഉവൻഹ അവർ ഇപ്പോൾ മുനമ്പത്ത് ബീവിയാണെങ്കിലും മമ്പുറം തങ്ങളാണെങ്കിലും അവരെക്കാളൊക്കെ ഉന്നതരാണ് എന്ന കാര്യത്തിൽ മുസ്ലിംങ്ങൾക്ക് സംശയമുണ്ടോ ആ വിഷയത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം തർക്കിക്കൂല മഹാനായ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വം അതേപോലെ തന്നെ ലോകത്തുള്ള സർവ്വ സ്ത്രീകൾക്കും മാതൃകയാക്കിയ മറിയം റൽ അള്ളഹിയുടെ മഹത്വം അല്ലേ എന്നാൽ ആ മറിയമിനോടും അതേപോലെ തന്നെ ഈസ അലെ ഇസ്ലാമിനോടും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികൾക്കെതിരെ മഹാനായ ഈസ അലി ഇസ്ലാം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ് ഖുർആൻ നിങ്ങൾ വായിച്ചു നോക്കൂ വിശുദ്ധ ഖുർആനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽമാ ഇതയിലെ നൂറ്റി പതിനാറാമത്തെ വചനം അള്ളാഹു സുബാനുഹൂല നാളെ പരലോകത്ത് ചോദിക്കുന്നുണ്ട് ഈസ അലൈഹി സ്വലാമിനോട് വൈദ കാലല്ലാ അള്ളാഹു പറയും എന്ത് എന്ത്സബിനെ മറിയും മറിയമ്മിൻ്റെ സന്തതിയായ ഈസ മറിയമിന്റെ പുത്രനായ ഈസുൽവ ഉ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ഇലാഹുകളാക്കി നിശ്ചയിക്കാൻ നീ ആ ആ നിലക്കുള്ള വർത്തമാനം നീ ജനങ്ങളോട് പറഞ്ഞോ മഹാനായ ഈസ അലി ഈസഅലിസ്ലാം പറയും കാല മഹാനവറുകൾ പറയും സുബാനക്ക് അള്ളാഹുബേ നീ പരിശുദ്ധനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞോ എന്നുള്ളത് നിനക്കറിയാം എന്നു തുടങ്ങിയ വചനം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ആത്മാർത്ഥമായി സങ്കുചിത ചിന്തകളില്ലാതെ നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ നിലക്കുള്ള പല ആളുകളും മുസ്ലിയാക്കന്മാരും അവർക്ക് പല നിലക്കുള്ള കാര്യലാഭങ്ങളുണ്ടാവും ഇവർ ഇപ്പോൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവായ റബ്ബിൽ നിന്ന് സൃഷ്ടികളിലേക്കാണ് സൃഷ്ടികളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും അതിന് ഇവരുടേതായ കള്ളത്തരങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി നൂറ് നാവാണ് ഇവർക്ക് നമുക്കറിയാലോ വേദികളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സഹോദരൻ ഇസ്ലാമിനെക്കുറിച്ച് ചോദിക്കാനോ മനസ്സിലാക്കാനോ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കാനോ വേണ്ടി ഇവരുടെയൊക്കെ സദസ്സുകളിലും വേദികളിലും ചെന്നാൽ അയാളെ ഉത്തരം മുട്ടിച്ച് അയാളവിടെ ഇരുത്തിപ്പിക്കാൻ ഇവർക്ക് നൂറ് നാവാണ് അതിനുള്ള എല്ലാ കുരുട്ട് വിദ്യകളും ഇവരുടെ കയ്യിലുണ്ട് എന്നിട്ട് അതിൽ വിജയമാഘോഷിച്ച് ഞങ്ങൾ വിജയിച്ചു എന്ന് വരുത്തി തീർത്ത് സമൂഹ മധ്യത്തിൽ ഞങ്ങളാണ് പിന്നെ ഈ കൊണ്ട് നടക്കുന്ന ആദർശമാണ് എന്ന് വരുത്തി സാധാരണക്കാരെ വഞ്ചിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പല ആളുകളും അതിൽ പല സാധാരണക്കാരായ ആളുകളും വിചാരിച്ചത് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് തന്നെയാണ് ശരി എന്ന് വിചാരിച്ച് വഞ്ചിതരായി പോകുന്ന പല ആളുകളുണ്ട് ഇപ്പോൾ ഈ അലവി സഖാഫിയെ പോലെയൊക്കെയുള്ള ആളുകൾ അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ശരിയായ നിലയ്ക്ക് വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും പഠിക്കുക ഇത്തരം പുരോഹിതന്മാരോടുള്ള അന്ധമായ അനുകരണം മാറ്റി വെക്കുക ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യൻ അത് നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ദൗഹ്യദൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഇന്ന് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്ന് വീക്ഷിക്കുന്ന ആളുകളാണല്ലോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എല്ലാവരും വീക്ഷിക്കുന്നവരാണ് എന്താന്ന് കാണാൻ കഴിയുന്നത് പല മുസ്ലിയാക്കന്മാരും വരിക എന്നിട്ട് അവർക്ക് തോന്നിയത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മൈക്ക് കിട്ടിയാൽ എന്തു പറയണമെന്ന ഒരു ബോധ്യം പോലുമില്ലാതെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് തോന്നിയത് തങ്ങളുടേതായ ഉദരപൂരണത്തിനു വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വളരെയേറെ പ്രയാസം നിറഞ്ഞ ദുരന്തം നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക അള്ളാഹു സുബഹാനഹുഅഅഅത്യാല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വസ്സലാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ